കൊറോണ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് എല്ലാം ഡിജിറ്റലും ഓൺലൈനും ആകുമ്പോൾ വായനാ ദിനവും ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലൂടെ ആഘോഷിക്കുകയാണ്. പാലക്കാട് ശ്രീകൃഷ്ണപുരം സ്കൂളിലെ വിദ്യാർത്ഥികൾ വീട്ടിലിരുന്ന് തന്നെ ഡിജിറ്റൽ മാഗസിൻ തയ്യാറാക്കിയാണ് വായനാ ദിനം ആഘോഷിച്ചത്. ഓൺലൈൻ ക്ലാസുകളുടെ ഏകോപനത്തിനായി രൂപീകരിച്ച വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് പതിവ് തെറ്റിക്കാതെ ഇത്തവണയും വായനാ ദിനം ആഘോഷിക്കണമെന്ന അഭിപ്രായം ഉയർന്നത്. വിദ്യാർത്ഥികളെല്ലാം വീടുകളിലായതിനാൽ ആഘോഷം എങ്ങനെ സംഘടിപ്പിക്കുമെന്ന ആശയക്കുഴപ്പത്തിലായിരുന്നു അധ്യാപകർ. എന്നാൽ അതിനുള്ള ഉത്തരവും ഗ്രൂപ്പിൽ നിന്ന് തന്നെ ഉയർന്നു. എല്ലാം ഡിജിറ്റലും ഓൺലൈനും ആവുന്ന കാലത്ത് ഒരു ഡിജിറ്റൽ മാഗസിൻ. വിദ്യാർത്ഥികൾ അധ്യാപകരുടെ നിർദ്ദേശങ്ങൾ പാലിച്ച് തങ്ങളുടെ രചനകൾ അയച്ചതോടെ ഡിജിറ്റൽ മാഗസിൻ തയ്യാറായി. സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് പോലെയല്ല. ഇന്നിപ്പോൾ കുട്ടികളെ ഒരുമിച്ച് നമുക്ക് കിട്ടാത്തത് കൊണ്ട്, കുട്ടികളൊക്കെ അവരവരുടെ വീടുകളിലായതുകൊണ്ട് അവരുടെ സൃഷ്ടികളൊക്കെ PDF ആക്കി എടുത്ത് ആ PDF ഒന്നിച്ച് കൂട്ടിച്ചേർത്ത് അതിനെ ഡിജിറ്റൽ രൂപത്തിലുള്ള മാസികകളാക്കി വികസിപ്പിച്ചെടുത്ത ഒരു സംരംഭമാണ് നമ്മളിന്നിവിടെ അവതരിപ്പിച്ചത്. ഇതൊരു പക്ഷേ ജില്ലയിലെ തന്നെ ആദ്യത്തെ സംരംഭമാണ് എന്ന് തോന്നുന്നു. UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിലായി 54 ഡിവിഷനുകളിലെ വിദ്യാർത്ഥികളാണ് മാഗസിനിൽ തങ്ങളുടെ രചനകൾ പങ്കുവച്ചത്. ഡിജിറ്റൽ പതിപ്പുകളുടെ ഉദ്ഘാടനം ചെർപ്പളശ്ശേരി BPO പ്രിയേഷ് മാസ്റ്റർ നിർവഹിച്ചു. പ്രതിസന്ധി കാലഘട്ടത്തെയും പുതിയ രീതിയിൽ വിദ്യാർത്ഥികൾ സമീപിക്കുന്നത് സമൂഹത്തിന് തന്നെ പ്രതീക്ഷ നൽകുന്നതാണ്. ജനം, പാലക്കാട്.